വിത്ത് 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 ബാഗ് ബാഗ് സ്ലിംഗ് ാണ് വരുന്നത് കേട്ടോ പ്രൈവറ്റ് ന്യൂ ബസ്റ്റാൻഡിന്റെ ജസ്റ്റ് കാല് കുത്തണത് ഈ ഒരു സെഞ്ചുറി കോംപ്ലക്സിലാണ് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ഉണ്ട് മൾട്ടി കളർ റെയിൻബോ മൾട്ടിക്കളർബോ വാവ്

ഒരു സ്ഥലത്തേക്ക് പോകേണ്ട കേരളം വിട്ടിട്ട് നമ്മുടെ കോഴിക്കോട് തന്നെ ഈ കാണുന്ന മൊത്തം ബിൽഡിങ് ഹോൾസെയിൽ തന്നെയാണ് കേട്ടോ നാല് ബിൽഡിംഗ് വരുന്നുണ്ട് സെഞ്ച്വറി സെഞ്ച്വറി എന്ന് പറയുന്നത് എന്താ ബിൽഡിങ്ങിന്റെ പേരാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബിൽഡിംഗ് കാണുന്നത് സെഞ്ച്വറി ബിൽഡിംഗ് എന്നാണ് പേര് പിന്നെ ഇപ്പുറത്തെ സൈഡ് സെഞ്ച്വറി ടവർ ഇപ്പുറത്തെ സൈഡ് സെഞ്ച്വറി കോംപ്ലക്സ് പിന്നെ ഒരു സെഞ്ചുറി കൂടി ഉണ്ട് അങ്ങനെ മൊത്തം നാല് സെഞ്ചുറിയാണ് ഉള്ളത് അതിൽ നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്ക് എന്താണ് വെറൈറ്റി കാണിക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കല്ലേ അപ്പോൾ വെറൈറ്റി കാണാൻ വരാം അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തില് ആക്സസ് എന്ന് പറയാനായിട്ട് നമ്മുടെ കോഴിക്കോട് ന്യൂ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ ഇത് മൊത്തം ഹോൾസെയിലാണ് റീറ്റെയിൽ ആയിട്ട് വന്നതിൽ ഒന്നും കൂടെ കിട്ടില്ല ഒക്കെ ആയിട്ട് എടുക്കണം അപ്പോൾ വരും കേട്ടോ ബൾക്കായിട്ട് ഇതാ ഓരോരുത്തരോരുത്തും വണ്ടലായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡ് പാർക്കിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ഷാ വരൂ പാർക്കിംഗ് ഇഷ്ടം പോലെയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് വണ്ടിയായിട്ട് വന്നാലും ഇവിടെ പാർക്കിങ്ങിന് ഒരു സൗകര്യം കുറവുണ്ടാവില്ല പാർക്കിംഗ് ഈ കാണുന്നത് കൂടാണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് അതുപോലെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് അത് കൂടാണ്ട് അപ്പുറത്തെ സൈഡും പാർക്കിംഗ് വരുന്നുണ്ട് അപ്പം ഇതാണ് നമുക്ക് വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് സെഞ്ചുറി കോംപ്ലക്സ് വരും അപ്പോൾ ഈ സെഞ്ചുറി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് എൻട്രൻസ് വരുന്നുണ്ട് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രൻസ് ആണ് വരുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇനി വണ്ടി ഒന്നും ഇല്ല അവർക്ക് ഡയറക്റ്റ് ബസ് ത്രൂവ തന്നെ വെച്ചാൽ ന്യൂ ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ ആ കാണുന്നത് ന്യൂ ബസ് സ്റ്റാൻഡ് ഇനി ഇതൊരു എൻട്രൻസ് ആണ് വരുന്നത് ഇത് കൂടാണ്ട് ഒരു രണ്ട് എൻട്രൻസ് കൂടി ഉണ്ട് പിന്നെ വണ്ടിയായിട്ട് വരുന്നവർക്ക് അവിടെയും ഒരു പാർക്കിംഗ് സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാന്ന് വരും മെയിൻ എൻട്രൻസിലേക്ക് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് മൊത്തം എന്താ പറയുക വാ കാണാം അപ്പം ഒരു എട്ടാമത്തെ ഷോപ്പായിട്ട് വരും കേട്ടോ എട്ടാമത്തെ ഷട്ടറായിട്ട് വരും നമ്മൾ വന്നിരിക്കുന്നത് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം എന്താണ് വെറൈറ്റി ഞാൻ ഇട്ടിരിക്കണം അവരുടെ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കുറച്ചാണ് വരുന്നത് രണ്ടാമത്തെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു എൻട്രൻസ് അപ്പുറത്തുനിന്നാണ് വന്നത് അപ്പം ഈ ഒരു എൻട്രൻസ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് എൻട്രൻസ് ഉണ്ടെന്നുള്ളത് അപ്പം ഇതാണ് നമുക്ക് ന്യൂ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് കാല് ഈ ഒരു സെഞ്ച്വറി കോംപ്ലെക്സിലാണ് നേരത്തെ പറഞ്ഞ പാർക്കിംഗ് ഏരിയ ആ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കൂടാണ്ട് അപ്പുറത്ത് ആ ഒരു കരിമ്പ് ജ്യൂസിന്റെ അപ്പുറത്തും ഒരു എൻട്രൻസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു എൻട്രൻസ് രണ്ടാമത്തെ ഒരു എൻട്രൻസ് കൂടെ നമുക്ക് കയറാം അപ്പോൾ എവിടെയാണ് ഷോപ്പ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ദാ ഇങ്ങനെ സെക്കൻഡ് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്തി ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കുറച്ച് വെറൈറ്റി പേരല്ല ലാർജ് അപ്പോൾ ലാർജിൽ എന്തൊക്കെയാണ് വെറൈറ്റി ഉണ്ട് മുതലാളിമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഹായ് ഹലോ സെറ്റ് അപ്പോ എന്താ ഇതൊക്കെ വെക്കട്ടെ അപ്പൊ നമ്മുടെ ലാർജ് ലാർജ് അല്ലേ ഷോപ്പിന്റെ പേര് മൂന്ന് പാർട്ട് ആ ഒരാളും കൂടി ഇൻക്ലൂഡ് ചെയ്യണ്ട അപ്പൊ എങ്ങോരാണ് പാർട്ട് എന്താണ് വിശേഷം ആണ് വിശേഷം നന്നായിട്ട് പോകുന്നു എറണാകുളത്ത് ഹോൾസെയിൽ ഒക്കെ കാലിക്കറ്റ് ആണ് നമ്മൾ ആണ് എന്റെ പേര് കബീർ ഓ അത് രണ്ടാളും കാണുമ്പോ ട്യൻസ് പോലെ ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഈ ലാർച്ച് എന്ന് തന്നെ ഒരു പേര് കുറച്ച് ഡിഫറൻ്റ് ആണ് എന്താണ് വെറൈറ്റി ആക്ച്വലി അത് എബ്രോഡൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ മഞ്ഞത്ത് പൊഴിഞ്ഞു വീണ ഇല ആ മരത്തിന് ഇലക്കൊക്കെ പറയുന്ന വിന്റർ സമയത്ത് പൊഴിഞ്ഞു പേര് പറയുന്ന അതിന്റെ ഒരു പറയുന്ന പേരാണ് ലാർച്ച് ആ മരത്തിന് ഇലക്കെ ലാർച്ച് പറയുന്നത് ഓ അപ്പൊ ഈ ലാർച്ച് ഈ ലാർച്ച് എന്ന് പറഞ്ഞാൽ

ഹോട്ട്സെറ്റ് വെച്ചിട്ട് അപ്പൊ ഹോൾസെയിൽ ആണ് അത് എടുത്ത് പറയുകയാണ് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് ഒന്നും കിട്ടില്ല അപ്പൊ കസ്റ്റമർ വരാണെങ്കിൽ തന്നെ ഇതൊക്കെ ഫുൾ സാമ്പിൾസ് ആണ് ഇരിക്കുന്നത് അപ്പൊ ഈ സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് അതിൽ ഓരോന്നെലക്ട് ചെയ്യാണെങ്കിൽ അപ്പൊ നമുക്ക് ഓരോന്നോരോ നോക്കിയാലോ ഞാൻ ഇട്ടിരിക്കുന്നത് വെച്ചിട്ട് നോക്കിയാലോ അതിന്റെ ഒരു കളർ ചേഞ്ച് ഓക്കെ എത്ര കളേഴ്സ് വരുന്ന ഫോർ കളേസ് ആണ് വരുന്നത് പിന്നെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ഇമ്പോർട്ടഡ് ആയിട്ട് അത് മെറ്റീരിയൽസ് കാണുമ്പോ തന്നെ നമുക്ക് അറിയാണ്ടോ ആ ഒരു മെറ്റീരിയൽസ് എന്ന് നോർമൽ വിട്ടിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അതിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കംഫർട്ടബിൾ ഒരു ആ ഒരു രീതി എല്ലാ ഫാബ്രിക്കും ഡിഫറെന്റ് ആണോ ഇപ്പൊ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഫാബ്രിക്കും ഡിഫറൻറ്റ് ഡിഫറെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഒക്കും വ്യത്യാസമായിരുന്നു ചിലത് പ്ലെയിൻ ആണ് ചിലതിൽ നമുക്ക് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ പോപ്കോൺ മെറ്റീരിയൽ വരും എല്ലാ കൂടുതലും കൊറിയൻ സ്റ്റൈൽ കാറ്റഗറി ആണ് ഇതിൽ വരുന്നത് ഈ കോട്ട്സെറ്റിൽ ഡ്രോപ്പ് ഷോൾഡേഴ്സ് ആയിട്ട് ഓവർസേഴ്സ് ആയിട്ട് ബാഗി ബാഗി ആ ഒരു കാറ്റഗറി ആണ് കോട്ട്സെറ്റ് വരുന്നത് ഇപ്പോൾ ട്രെൻഡ് കളിക്കുന്ന സംഭവം അതെ അപ്പോൾ ഇപ്പം ടൂ പീസ് ആണ് വരുന്നത് അപ്പോൾ ടു പീസിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലോങ്ങ് ഗൗൺസ് വരുന്നുണ്ട് അങ്ങനെ വെറൈറ്റികളുണ്ട് ഇപ്പോൾ ഈ ഷോപ്പിന്റെ പേരിൽ ലാർജ് ലാർജ് എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട് രാവിലെ സൺഡേ ക്ലോസ് ആണ് ഹോൾസെയിൽ ആണെങ്കിൽ മാത്രം കാരണം വെച്ചാൽ ഈ സിംഗിൾ പീസ് ഒക്കെ ചോദിച്ചു വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മള് നേരത്തെ കണ്ടത് കുറച്ച് വർക്കുള്ളതായിരുന്നു എന്ന് വെച്ചാൽ സെൽഫ് ഡിസൈൻ ആയിട്ടായിരുന്നു ഇത് വരുമ്പോ പ്ലെയിനിലാ വരുന്നത് ഇതിനെ കുറിച്ച് പറയൂ പ്ലെയിൻ ജോർജറ്റിൽ വരുന്നത് കാർഗോ പാൻസ് ആയിരുന്നു ഇത് ബാഗി പാൻസ് കോളർ പാറ്റേൺ ഇനിയിപ്പോ ഇതില് നാല് കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു മൊത്തം എടുക്കണം നിർബന്ധമുണ്ടോ അല്ല നമുക്കത് ആണ് മാത്രം സെറ്റിൽ ഇനിയും കുറച്ച് കളക്ഷൻസ് കടയായൊന്നുമില്ല ഇത് വേറെ ഒരു സെൽഫില് വരുന്ന ഒരു കളക്ഷൻ ആണ് പോക്കറ്റ് ഇതും ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ആ മോഡൽ തന്നെയാണ് തോന്നുന്നത് സെൽഫ് ഡിസൈൻ വരുമ്പോൾ അതിന് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് കളക്ഷൻ നിങ്ങൾക്ക് കളിക്കണത് അതൊക്കെ ഇവിടെ കിട്ടുന്നു അതില് ഫുൾ ഇങ്ങനെ ചൈനീസ് കോളർ ടൈപ്പ് ആയിട്ട് പാറ്റേൺ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സൈസസ് ഒക്കെ സൈസസൊക്കെ സൈസസ് ഒക്കെ ഇങ്ങനെ വരുന്നത് ഫ്രീ സൈസ് ആക്ച്വലി ആക്ച്വല ഇപ്പൊ വരുന്ന എല്ലാം ഇമ്പോർട്ടഡ് കാറ്റഗറി എല്ലാം വരുന്ന ഫ്രീ സൈസ് ആണ് വിത്തൗട്ട് മെൻഷൻ സൈസ് ലേബിൾ മെൻഷൻ ഉണ്ടാവില്ല ആക്ച്വലി ഒരു ലൂസി ബാഗി പാറ്റേൺസ് ആണ് നല്ല തിന്നായിട്ടുള്ള ആക്കും നല്ല വണ്ണുള്ള ഇട്ട് കഴിഞ്ഞാൽ ആ ഫീൽ ലൈക്ക് ലൂസി ബാഗി അതും ട്രെൻഡിൽ കളിക്കുമ്പോ അത് ആ ഒരു രീതിയിൽ എടുത്തോളും ആദ്യമൊക്കെയാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ വേണം അങ്ങനെയൊന്നും അല്ല ഇപ്പോഴെന്ന് പറയുമ്പോൾ ആ പിന്നെ അടുത്ത പേസ്റ്റൽ ഷേഡും ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഷേഡിലും വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോ മോഡൽ ആയിട്ട് വരുന്നതാണ് അല്ലേ ഇതില് ടൂ ടയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ട് കേൾക്കുമ്പോൾ കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു മോഡലാണ് വരുന്നത് ടു സെറ്റ് ഇതിന്റെ ഒരു സെറ്റ് എങ്ങനെയാണെന്ന് എടുക്കുവോ ഇതല്ലേസ് അപ്പൊ ഇത് അഞ്ചെണ്ണത്തിന്റെ സെറ്റ് അഞ്ചെണ്ണം എടുക്കണം നിർബന്ധം അങ്ങനെ പേഴ്സണൽ ആവശ്യത്തിന് ചോദിക്കരുത് പിന്നെ പ്രൈസിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല കുറേ പേരൊക്കെ പേഴ്സണൽ നമ്മളോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കാറുണ്ട് അതുകൂടെസ് ഇടാറുണ്ട് പ്രൈസ് പറയാണ്ട് ഈ വീഡിയോ കാണുന്നതിൽ എന്താ അർത്ഥമുണ്ടോ ചോദിച്ചാൽ നമ്മളിപ്പോ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോയി റീറ്റെയിൽ കാര്യം കൊണ്ടുപോയി മാർജിൻ മാർജിനിട്ട് വിൽക്കണ്ടേ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആണ് നമ്മൾ തന്നെ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന മേക്ക് ആക്കുന്ന പ്രൊഡക്ഷൻ മുംബൈയില് നമ്മള് കോട്ടുവാടിയിൽ നമ്മൾ യൂണിറ്റ് വെക്കുന്നത് സാന്താക്രൂസ് യൂണിറ്റ് ആണ് നമ്മൾ തന്നെ ഫാബ്രിക് എടുത്തിട്ട് ഇമ്പോർട്ടഡ് എടുത്തിട്ട് നമ്മൾ തന്നെ തയ്പ്പിച്ചിട്ട് എടുക്കുന്ന പാറ്റേൺസ് ആണ് അപ്പൊ നമുക്കത് നമുക്ക് വെളിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും പ്രൈസിൽ എന്നുവെച്ചാൽ പിന്നെ ആ വെളിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് സെയിം ഈ ഒരു മോഡൽ തന്നെ ഞാൻ മേടിച്ചതും ആ ഒരു റേറ്റ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ രണ്ടും സെയിമാണ് റീറ്റെയിൽ വെച്ച് നോക്കുക പക്ഷേ ഇവിടെ വന്ന ആ തൊട്ട് ഫീൽ ചെയ്തപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് വന്നപ്പോഴാണ് മനസ്സിലായി അയ്യോ അത് കൊടുത്തത് നഷ്ടമായി പോയില്ലോ എന്നുള്ളത് ആ സെയിം നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടേണ്ടത് രണ്ടും റേറ്റ് ഒന്ന് തന്നെയാണ് പക്ഷേ ആ അതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ക്വാളിറ്റിയും ആണ് ഇത് ഇമ്പോർട്ടഡ് ആണ് മറ്റെന്ന് പറയുമ്പോൾ ലോക്കൽ മെറ്റീരിയൽ വെച്ചിട്ട് സെയിം പാറ്റേണിൽ നിങ്ങൾക്ക് ഒരുപാട് അത് അതാ പറയൂ ഒരു തവണ ഒന്ന് വന്ന് നോക്ക് വന്ന് നോക്കിട്ട് ആ തൊട്ട് ഫീൽ ചെയ്യണേന്റെ ഒരു ഗുണം വരത്തിന് പിന്നെ ഓൺലൈനില് അപ്പൊ നമുക്കിപ്പോ ഡയറക്റ്റ് വരാൻ പറ്റാത്ത ഡയറക്റ്റ് വരാൻ പറ്റാത്ത ഒരു കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ബിരിയാണി ആയിരുന്നതും അപ്പൊ കോഴിക്കോടാണ് മെയിൻ സ്ഥലം എന്ന് പറയുമ്പോ ഇവിടെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ സെഞ്ചുറി മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ വന്ന നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വെസ്റ്റേൺ വയർ തന്നെയല്ല നിങ്ങൾക്ക് കിഡ്സ് ആണ് ഇപ്പാണെങ്കിൽ ഒരു 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 ദിവസം വരാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല കാരണം എന്താ വെച്ചാ ഇപ്പൊ ഒരു കടയിലേക്ക് വരുമ്പോ തന്നെ അയ്യോ ഇത് മാത്രമായിട്ട് എടുക്കാനായിട്ട് കോഴിക്കോട് വരണം വേണ്ട എല്ലാം കൂടി ആയിട്ട് ഒരു ദിവസം രാവിലെ പോരാ പത്തുമണിയാവുമ്പോഴേക്ക് വരാ കട തുറന്ന എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ ആര് ഇവിടത്തേക്ക് എത്തിക്കും ഓട്ടോക്കാരും ഇവിടുത്തേക്ക് എത്തിക്കും എത്ര സിമ്പിൾ ആണ് പിന്നെ ന്യൂ ബസ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കാലുകൂത്താണ് ഈ ഒരു സെക്ടറിൽ ആണ് കടയിലേക്കാണ് പിന്നെ ഇത് കൂടാണ്ട് അതും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റുപാട് അടുത്തും ബീച്ചിൽ പോയാലോ ഞാൻ കോഴിക്കോട് കണ്ടിട്ടില്ലേ അപ്പൊ ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ത്രീ പീസിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത് ഇതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ മേടിച്ച സെയിം റേറ്റ് തന്നെയാണ് ഇവിടെ ഹോൾസെയിലും അപ്പൊ ഇവിടുത്തെ മെറ്റീരിയൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് വരുന്നത് ത്രീ പീസിന്റെ ക്വാളിറ്റി ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യും നല്ല തിക്കായിട്ടുള്ള നല്ല ടൈപ്പ് സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് മെറ്റീരിയലിനെ കുറിച്ച് ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങളുടെ ഹൗസ് പ്രോഡക്റ്റ് ആണ് മുംബൈയിലും സാന്താക്രൂസിലാണ് അറിയാത്ത അല്ല അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം മുംബൈയിലും അപ്പൊ പിന്നെ ഞാൻ അഥവാ പോവാണെങ്കിൽ ഞാൻ അതിന്റെ ക്ലിപ്പ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത ഒരു കളക്ഷൻ എടുക്കാം ബാഗി 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 അവൈലബിൾ ആണ് ഇത് ടു പീസ് അടുത്തൊരു ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇതില് കൊരി പേസ്റ്റൽ ഷേഡിൽ വരുന്ന കളക്ഷൻസ് ആണ് എല്ലാത്തിലും ഷോൾഡർ ഡ്രോപ്പ് ഷോൾഡേഴ്സ് ബാക്ക് സൈഡിൽ സൈഡിലത്തെ ലുക്ക് ഇതെല്ലാം ഡിഫറെന്റ് പ്രിന്റ് ആണ് കളേഴ്സ് ഡിഫറെന്റ് പ്രിന്റ് ഡിഫറെന്റ് ക്ലോത്ത് ഫീലിംഗ് സെയിം ആയിരിക്കും സോഫ്റ്റ് ഫീലിംഗ് ആയിരിക്കും ഇതിലും ആ ഒരു ത്രെഡിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ഇതിലും ത്രെഡിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് രണ്ടും ഒരു ഡിഫറെന്റ് പൂക്കളായിട്ടുള്ളത് അങ്ങനെ വെറൈറ്റികളുണ്ട് കേട്ടോ അതാ ഇതും ആ ഒരു സെയിം സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലിൽ വരുന്ന അടുത്ത കളക്ഷൻ ആണോ ഒക്കെ ഷർട്ടിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബാഗി അതുപോലെ ഷർട്ട്സ് ടു പീസ് കോട്ട് സേർട്ട് ഇതിലൊക്കെ വരുന്നത് അപ്പൊ ഇങ്ങനത്തെ കുറെ വെറൈറ്റികൾ കണ്ടു ഇതിന്റെ കുറെ കൊറേ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ബൊത്തും സ്റ്റോക്ക് ആണ് ഒരുപാട് പാറ്റേൺസ് ഓൺ പ്രൊഡക്ഷനിലാണ് പ്രോസസിംഗിലാണ് നമുക്ക് നോമ്പ് ഈ പെരുന്നാളൊക്കെ വേറെ ഒരു ഒന്നര രണ്ട് ഉള്ളൂ അതിനുള്ള പ്രിപ്പറേഷൻ ആക്ച്വലി യൂണിറ്റ് ഒക്കെ പിന്നെ വേറൊരു കാര്യം കൂടി എന്ന് പറയുമ്പോൾ ഇത് ഹോൾസെയിൽ മാർക്കറ്റ് ആണ് ഇവിടെ നമുക്ക് ബൾക്കായിട്ട് കുറേ ഐറ്റംസ് കൊണ്ടുവന്നു വെക്കാൻ പറ്റില്ല ഇവിടെ ആയിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് വരുമ്പോൾ കുറച്ച് സാമ്പിൾ ആ ഇത് കുറച്ച് സാമ്പിൾസ് മാത്രമാണ് ഇപ്പൊ ഈ കാണുന്നത് മൊത്തം എന്ന് വെച്ചാൽ ഈ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഇവരുടെ വേർഹൌസിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അല്ലെ അവിടെയാണ് മൊത്തം സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒന്നോ രണ്ടോ സെറ്റ് വേണം വെച്ചാൽ നമുക്ക് തന്നെ ഇനി ബൾക്ക് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വെച്ചാൽ വേർഹൗസിൽ പോയിട്ട് അവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ആദ്യം ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ സാധനം അതെ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു കുറച്ച് വെറൈറ്റികള് അപ്പൊ ഈ മാർക്കറ്റിൽ പറയുമ്പോൾ എന്താ പറയാ നമ്മൾ ചെറിയൊരു ഷോപ്പാണ് ചെറിയൊരു ഷോപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഷോപ്പ് ഈ ഒരു മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്ന് പോയേ പറ്റുള്ളൂ പിന്നെ യൂണിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുംബൈ വന്നേ പറ്റുള്ളൂ കാരണം ഈ കോൺസെർട്ട് അല്ലെങ്കിൽ വെസ്റ്റേൺ വേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഈ മുംബൈയിലൊക്കെയാണ് മെയിൻ ആയിട്ട് അതിന്റെ സ്ഥലം വരുന്നത് അപ്പോൾ അപ്പൊ ഫുൾ ലെങ്ത് ടു പീസ് വിത്ത് വിത്ത് ഷോൾ ഷോൾ നമ്മൾ നമ്മൾ നോർമലി കാണുമ്പോൾ നെക്കിൽ മാത്രമാണ് വർക്ക് കാണാറുള്ളത് പക്ഷേ ഇതിന്റെ കയ്യിൽക്കും കൂടി ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്ക് ആണോ വന്നിരിക്കുന്നത് നല്ല റിങ്കിൾടെ മെറ്റീരിയൽ സോഫ്റ്റ് റിങ്കിൾ മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ദുപ്പട്ട ടു പീസിന്റെ കോൺസെപ്റ്റ് ആണ് ഇതിലും കളേഴ്സ് വരുന്നുണ്ട്

ഓ ദുപ്പട്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞ നഷ്ടമായിട്ടോ അതുകൊണ്ട് വർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും അധികം വർക്ക് വരുന്നുണ്ട് ഇതില് ഫ്ലെയറിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് അത് കൂടാണ്ട് ഇതിന്റെ വർക്ക് കണ്ടു പിന്നെ ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ സിബ് വരുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് തന്നെയാണ് പിന്നെ ഈ കാണിക്കുന്നതൊന്നും അല്ല കേട്ടോ നമുക്കിപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ കിട്ടാം കാരണം ട്രെൻഡി ട്രെൻഡി പിന്നെ കളിക്കണമെങ്കിൽ അതെ അപ്പൊ നമ്മളിപ്പോ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ഇത് കാണാണെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വശി പിടിച്ച ഒരു രക്ഷ ഇല്ലോട്ടോ അടുത്തൊരു മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ കണ്ടോ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ ഗൗണില് വരുന്ന ഒരു കളക്ഷൻ ആണല്ലേ സ്ലീവിലും അത്യാവശ്യം ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതും ആ അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഏകദേശം കളറൊക്കെ ഏകദേശം മാച്ച് മാച്ചാകും ഇതൊരു ഡസ്കി പിങ്ക് ഒരു ലവൻഡർ ഷേഡിൽ വരുന്നത് മെറ്റീരിയൽ കാര്യത്തിൽ ഒരു ഫാബ്രിക് ആ അതിന് ഫുൾ വർക്ക് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു കട്ട് വർക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അത് വെച്ചിട്ട് എന്തെങ്കിലും വരുന്നത് ആ ഒരു മോഡൽ വരുന്നതിൽ ഫുൾ ത്രെഡ് വർക്ക് ഗോൾഡിന്റെ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കല്ല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ ഒക്കെ ഇപ്പോഴത്തെ നടക്കുന്ന മെറ്റീരിയൽ വിത്ത് ദുപ്പട്ട ഒക്കെ ടുപ്പണിക്കണത് ഒക്കെ അത് നിങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ മതി പിന്നെ വാട്സ്ആപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഫെസിലിറ്റി ഉണ്ട് നമുക്ക് നമുക്കത് മുതലാക്കാം നമ്മളതിലാ എല്ലാ കസ്റ്റമേഴ്സിനും അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്ഡേഷൻ കൊടുക്കും വിത്ത് പ്രൈസ് വിത്ത് ഫാബ്രിക് എല്ലാ ഡീറ്റെയിൽസ് എടുക്കാം നമുക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അത് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കാം അതും മാത്രം വേൾഡിൽ അത് നമുക്ക് ചെയ്യാലോ ആ വേൾഡ് മാറുന്ന മാത്രമല്ല കേട്ടോ വേൾഡിലും എല്ലാവർക്കും കിട്ടും വിഷമിക്കേണ്ട ആരും വിഷമിക്കണ്ട എല്ലാര്ക്കും ഉണ്ടാവും കേട്ടോ അപ്പൊ അടുത്തത് ഇത് ടു പീസിന്റെ തന്നെയാ കേട്ടോ വരുന്നത് മെറ്റീരിയൽ നോക്കാണെങ്കിൽ ഇപ്പോഴത്തെ മെറ്റീരിയൽ ആണ് വരുന്നത് ഡോക്കർ റിങ്ക് കളർ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് അതിൽ സ്ലീവിലും ഇതുപോലെ തന്നെ ഫുൾ വർക്ക് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ അതിൽ ദുപ്പട്ട വരുന്നത് നിങ്ങൾ കട്ട് വർക്കിന്റെ ദുപ്പട്ട ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത്

അപ്പൊ ഇത് ഫുൾ ഇങ്ങനെ ഒരു കെട്ടാണോ അല്ലെങ്കിൽ രണ്ട് പീസ് ആയിട്ട് കിട്ടുമോ എങ്ങനെയാണത് പക്ഷേ ഷോപ്പുകാർക്കാണോ അതൊക്കെ നിങ്ങൾ ആക്ച്വലി വരുന്നത് കളർ ചോയ്സ് നമുക്ക് വേണമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പീസോ 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 നാല് രണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഈ സെറ്റിൽ എന്ന് എങ്ങനെയാ മീഡിയം ലാർജ് ഓൺലി വൺ സൈസ് സിംഗിൾ സൈസ് കളേഴ്സ് സിംഗിൾ സൈസ് സൈസ് അങ്ങനെയാണ് എല്ലാം സെയിം ആയിരിക്കും അപ്പൊ ലാർജ് സൈസ് വേണമെന്ന് വെച്ചാൽ ലാർജ് മാത്രമായിട്ടുള്ള അപ്പൊ മിക്സഡ് ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനെ ചെയ്യാട്ടോ അപ്പൊ ഇത് വേറെ ഒരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കുറച്ച് ജോർജറ്റിന്റെ മെറ്റീരിയൽ സോഫ്റ്റില് തന്നെ വരുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനെ റിങ്കിൾഡ് ഡീറ്റെയിൽ പോയിട്ടുണ്ട് ഇടയിൽ ഇങ്ങനെ ഒരു സ്ലീവിൻ്റെ ഇടയിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ സ്റ്റോണിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ടു പീസിന്റെ കോൺസെപ്റ്റാണ് കേട്ടോ ഇത് മൊത്തം കാണിക്കുന്നത് വെറൈറ്റികളുണ്ട് ഇനി ആക്ച്വലി വിത്ത് 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 ദുപ്പട്ട ബാഗ് ബാഗ് സ്ലിംഗ് ഓ ഇനി മൊബൈൽ കയ്യിൽ പിടിച്ച് നടക്കണ്ട എന്താ ബാഗും സെയിം മെറ്റീരിയലിൽ തന്നെയാണല്ലേ ിന്റെ ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇവര് ഇൻഹൌസ് പ്രോഡക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഇത് പുറമേന്ന് പറയുമ്പോൾ അങ്ങനെ മേടിക്കാൻ കിട്ടില്ല നമുക്ക് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ വരുമ്പോഴാണ് ഇതുപോലെ തന്നെ ബാഗായിട്ട് കിട്ടുള്ളൂട്ടോ അപ്പൊ ഇത് ഏത് കളറാണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്തോ ഇതും അടിപൊളി കളറാണ് ഒരു രാമ ഗ്രീൻ കളർ ആ ഒരു കോൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത് ത്രീ പീസിന്റെ ഒരു കോൺസെപ്റ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ റേറ്റ് കാര്യങ്ങള് ഞാൻ എടുത്ത് പറയുന്നില്ല വീണ്ടും കോമേഴ്സ് സെക്ഷൻ പറയും റേറ്റ് എത്രയാണ് അതെ പിന്നെ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യം കൂടി നോക്കണം തൊട്ട് ഫീൽ ചെയ്ത് ക്വാളിറ്റിയും കൂടി കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് പറ്റും അതുകൊണ്ടാണ് അതായത് ഏജൻസി വെച്ച് എടുക്കുന്നില്ല ഇടയിൽ ആൾക്കാരൊന്നും ഇല്ല നമ്മള് ക്ലോത്ത് എടുത്ത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ ഇവിടെ ചെയ്യുവാണ് സോ പറ്റും പിന്നെ ഈ ഒരു കട മാത്രമല്ല കേട്ടോ ഇവർക്ക് എറണാകുളത്തും ഉണ്ട് ഷോപ്പ് എറണാകുളത്ത് വരുമ്പോ ഈ ഒരു സെയിം ഐറ്റം തന്നെ എറണാകുളത്ത് നമ്മളിപ്പോ ടെൻ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി റണ്ണിങ് ആണ് ഇവിടെ കാലിക്കറ്റ് ബിഗിനർ ആണ് ഓക്കെ എറണാകുളത്ത് പറയുമ്പോൾ സെയിം ഐറ്റം തന്നെയാണോ ഈ ഒരു പ്ലസ് വെസ്റ്റേൺ ഐറ്റം കാറ്റഗറി അവിടെ ഉണ്ട് അവിടെ കൂടുതലും വെസ്റ്റേൺസ് ആണ് കോൺസെപ്റ്റ് ചെയ്യുന്നത് മലബാർ കൂടുതലും ഈ ലെങ് ഒരു ഇവിടുത്തെ ടേസ്റ്റ് അനുസരിച്ച് ആ ഒരു രീതിയിലാണ് പക്ഷെ എല്ലാം വെക്കണ കേട്ടാ കാരണം വേൾഡ് കിട്ടും ഇവിടെയും കിട്ടും എറണാകുളത്തുള്ളവരാണെങ്കിൽ ഇപ്പൊ ഫോൺ വിളിച്ച സ്ക്രീനില് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചു നോക്കുകയാണെങ്കിൽ എറണാകുളത്തേക്ക് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടയുടെ പേര് എന്താ

ഓക്കേ ഇപ്പൊ ഇവിടേക്ക് ഇത് മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങടും പോകുന്നുല്ലേ ഇനി അടുത്തൊരു സ്ഥലം കൂടി ഉണ്ട് ആ സ്ഥലം ഇനി ഉടനടി വരുന്നതായിരിക്കും അതിന്റെ ബ്ലെസ്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ലേ അപ്പൊ അടുത്തൊരു പുതിയ ഷോപ്പും കൂടി നമുക്ക് തുടങ്ങാം അപ്പൊ ഇത് അടുത്തത് വരുന്നതും ലോങ് ഇത് ഒരു അനാർഖലി സ്റ്റൈലാണ് വരുന്നത് കേട്ടോ ഫുൾ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഫ്രില്ലൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് വരുന്നത് ഇതിൽ സ്ലീവിന്റെ എൻഡിലും ചെറുതായിട്ട് ഇങ്ങനെ ടീറ്റിങ് കൊടുത്തിട്ടുണ്ട് ഓവറോൾ നോക്കാണെങ്കിൽ ലുക്ക് വൈസും അതുപോലെ ലെങ്ത് വൈസും നോക്കാണെങ്കിൽ ഇപ്പം നല്ലൊരു ഫൈവ് ത്രീ ആണ് കേട്ടോ സിംഗിൾ ഗൗൺ അതുപോലെ തന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഒരു സെമി അംബ്രേല ഒരു മോഡലാണ് വരുന്നത് ഇതിന്റെ ഫ്ലയർ നോക്കിയേ ആ ഫ്ലയറിൽ ആ ഒന്ന് പിടിച്ചേ ഇത്രക്കും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്ലയറിൽ തന്നെ വരുന്നതാണ് ഈ ഒരു സ്ലീവ് എന്ന് കണ്ടെ സ്ലീവ് നോക്കാണെങ്കിൽ സെമി അംബ്രേല സ്ലീവ് ആണ് വരുന്നത് അതുപോലെ തന്നെ താഴ്ത്തത്തെ പോർഷനിൽ അത്യാവശ്യം അംബ്രേല മോഡൽ വരുന്നുണ്ട് ഒരുപാട് പീസസ് ഓൾറെഡി ഓൺ പ്രോസസിംഗ് ആണ് ഇപ്പം ഈ നോമ്പ് ഈ ഇത് പെരുന്നാൾ വരുമ്പോഴത്തേനും എല്ലാ പ്രൊഡക്ട്സും ഇപ്പൊ ടെൻ ഫിഫ്റ്റീൻ ഡേയ്സ് ആഹ് ഔൺ പ്രോസസിംഗ് ഔൺ പ്രോസസിംഗ് ആന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഇടുമ്പോഴേക്ക് അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ അപ്പൊ അതില് ഇതിലും വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്

അവർക്ക് ഇന്ന പാറ്റേൺ വേണം ഇന്ന ഫ്ലോറിൽ ഇന്ന ക്ലോത്തിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആണല്ലോ പാറ്റേൺ നമുക്ക് ഫോട്ടോ തരുവാണെങ്കിൽ അതിന് ക്വാണ്ടിറ്റി ഓൺലി ക്വാണ്ടിറ്റി ബേസ് അത് പോസിബിൾ ആണ് അത് ഇത്ര നമ്പർ ഉണ്ടാവും ആ ക്വാണ്ടിറ്റി ബേസിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതും ഒരു സൈസിലായിരിക്കണോ അങ്ങനെ ഉണ്ടാവില്ല കളേഴ്സ് വരും

അപ്പൊ സ്കേർട്ടിന്റെ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത് നമുക്ക് എല്ലാം എലാസ്റ്റിക് ആ വരുന്നത് ആക്ച്വലി ഫുൾ പ്ലീറ്റ്സ് ആ വരുന്നത് ഈ ഒരു അയൺലെസ് പ്ലീറ്റ്സ് ആ വരുന്നത് എല്ലാ എലാസ്റ്റിക് ആണ് ഫ്രീ സൈസ് ഈവൻ സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ പ്ലസ് വരെ ഈവൻ ട്രിപ്പിൾ എക്സിൽ വരെ Elastic ും അപ്പൊ വണ്ണമുള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവർക്കും ഈ ഒരു കളക്ഷൻസ് നമുക്ക് നമുക്ക് ഊർക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ അതിലിപ്പോ പ്ലെയിനും വരുന്നുണ്ട് അല്ലേ ഗ്രീനിലും പ്ലെയിനിലും ഏകദേശം നമ്മുടെ സ്കേർട്സ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പ്ലെയിനില ഏകദേശം ഒരു തേർട്ടിക്സ് പ്ലസ് കളേഴ്സ് അവൈലബിൾ ആണ് ഇൻക്ലൂഡ് ബ്ലാക്ക് വൈറ്റ് ബേസ് ഗോൾഡ് എല്ലാത്തിലും അത് കോമൺ ആയിരിക്കും അവൈലബിൾ എനി ടൈം നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് പുതിയ നമുക്ക് 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 ഇഷ്ടപ്പെടുന്ന പ്ലസ് തോന്നുന്ന തോന്നുന്ന ബെസ്റ്റ് ക്ലോത്ത് ട്രെൻഡ് ഐറ്റംസ് അവർക്ക് തോന്നുന്നത് അതാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്നത് അങ്ങനെയായിരിക്കും ഈ ഒരു മാർബിൾ ക്രേപ്പ് പറഞ്ഞില്ല അതെ ഇത് പ്ലെയിൻ വരുമ്പോൾ നമുക്ക് ഒരു ഷൈനിങ് മെറ്റീരിയൽ അല്ല വരുന്നത് പക്ഷേ ഇതിന് വരുമ്പോ അതെ ജോർജറ്റ് ഇത് വരുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ വരുമ്പോൾ കുറച്ച് ഷൈനി ടൈപ്പ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയില് എത്രത്തോളം കളേഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റുന്നതല്ല കളർ അൺലിമിറ്റഡ് കളേഴ്സ് ആണ് ഓൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ബ്ലാക്ക് വൈറ്റ്

കളറില് വരുന്നത് ട്ടോ ട്ടേനിയമില് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇവൻ ഇവൻ എല്ലാ കളേഴ്സും വൈറ്റ് അടക്കം എല്ലാ കളേഴ്സും ഈ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു ഇതിലൊക്കെ ആയാൽ എങ്ങനെ എടുക്കണത് ഇപ്പോ നമുക്ക് സൈസസ് വരുമ്പോൾ ഒരു ഒരു കളറില് ഒരു ഒരു സൈസിന്റെ ഒരു സെറ്റ് 28 മുതൽ 34 വരെ 28 to 34 അപ്പോൾ ഒരു കളറായിരിക്കും സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും കംപൾസറി ആ സൈസ് നമുക്ക് കട്ട് അറിയാലോ ജെൻസ് സെറ്റ് ബൈ സെറ്റ് അല്ലല്ല കട്ട് ചെയ്യാൻ പറ്റില്ല കളർ നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്യാം ആസ് യു wish ആസ് യു wish ഓക്കേ അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ട്ടോ ഇത് അടുത്തതു വരുമ്പോൾ നമുക്ക് ബാക്കിൽ എല്ലാ ഫ്രണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു മോഡൽ വരുന്നുണ്ട് എല്ലാത്തിലും സൈസ് സൈസ് ആൻഡ് കളേഴ്സ് അവൈലബിൾ ആണ് ഡെനിമിൽ ചെറിയൊരു പാച്ച് വർക്ക് ട്രെൻഡി ഇങ്ങോട്ട് അടിപൊളി ഇത് ആക്ച്വലി ഐസ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഐസ് ബ്ലൂ അവൈലബിൾ ആണ് സ്റ്റോൺ ബ്ലൂ അവൈലബിൾ ആണ് ഈ ഒരു ബ്ലൂ അവൈലബിൾ ആണ് ഇൻക്ലൂഡ് ബ്ലാക്ക് അവൈലബിൾ ആണ് ും താഴത്തെ ഇങ്ങനൊരു ഗ്ലൗസിൽ പാൻസിലുണ്ട് സ്ട്രേറ്റ് ഫിറ്റിൽ വരുന്നതാണ് സിംഗിൾ ബട്ടൺ മുതൽ ബട്ടൺ വരെ അവൈലബിൾ

കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് അതെ അതെ ബിരിയാണി കഴിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് കുറ്റിച്ചെറിയ ബിരിയാണി എന്താ അല്ലെ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ കോഴിക്കോടിൽ പുതിയ ബസ് സ്റ്റാൻഡില് മർക്കസ് മർക്കസ് സിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് എന്നറിയപ്പെടുന്നത് ഇവിടെ സെഞ്ചുറി ഇവിടെ ആക്ച്വലി കേരളത്തില് ഏറ്റവും ടോപ്പ് മാർക്കറ്റ് കാലിക്കറ്റിലാണ് ഈ സെഞ്ചുറി മാർക്കറ്റ് ആണ് ഓൾ ഹോൾസെയിലെ കിഡ്സ് മുതൽ എല്ലാ പാറ്റേൺസും ഈവൻ പിന്നെ അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസും എല്ലാ പാറ്റേൺസും അവൈലബിൾ മാത്രമല്ല വ്യാപാര കച്ചവടം മാത്രമാണ് അതിന്റെ ആയിട്ടുള്ള ഒരു ഒരു കംപ്ലീറ്റ് ഒരു ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് ഇവിടെ ബസ് വന്ന് വന്നിറങ്ങുവാണെങ്കിൽ തൊട്ട് പുറകിൽ ബസ് ഇറങ്ങി തൊട്ട് ആക്സസ് പുറകി കഴിഞ്ഞാൽ വെക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ഇതിലോട്ടാണ് അല്ല നമുക്ക് കാർ ഫോർ വീലർ ആയിട്ട് ടു വീലായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട് അവിടെ വെച്ച് നമുക്ക് സെഞ്ചുറി കോംപ്ലക്സ് എട്ടാമത്തെ ഷട്ടർ ലാർജ് ഷോപ്പ് നമ്പർ അങ്ങനെ ഉണ്ട് എട്ടാമത്തെ ഷട്ടർ ഷട്ടർ അങ്ങനെയാണ് അത് കുറച്ച് വെറൈറ്റി പേരാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഫാഷൻ ഹണ്ടർ അതാണ് നമ്മുടെ ക്യാപ്ഷൻ വരുന്നത് ഫാഷൻസ് ഉണ്ടാവും എനി ടൈം അപ്പൊ ഷോപ്പിന്റെ സമയം വരുന്നത് ഷോപ്പിന്റെ സമയം രാവിലെ ഒമ്പതര തൊട്ട് രാത്രി എട്ടര വരെ എട്ടര വരെ സൺഡേ ക്ലോസ് ആണ് ക്ലോസ്ഡ് ആണ് ആക്ച്വലി മാർക്കറ്റ് ക്ലോസ് ആണ് ഞങ്ങൾക്ക് ഇരിക്കാൻ ആഗ്രഹം ഉണ്ട് ആക്ച്വലി പക്ഷെ അവിടെ മെയിൻ ഗേറ്റ് അവിടെ പൂട്ടി വയ്ക്കുവോ നിങ്ങൾ എങ്ങനെ വന്നാലിപ്പോ നമ്മള് മനസ്സിൽ വിചാരിച്ചാലും നമുക്ക് എല്ലാ ദിവസവും അതിൽ സൺഡേ ഒന്നും ഇല്ല ഓൺലൈൻ എപ്പോഴും അവൈലബിൾ ആണ് നമുക്ക് എടുത്തു കൊടുക്കാൻ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അതിനൊന്നും പ്രശ്നമൊന്നും അപ്പൊ അങ്ങനെ ചെയ്യാം പക്ഷെ ഡയറക്റ്റ് സൺഡേ നമ്മൾ വെയർഹൗസിൽ നമ്മൾ ഉണ്ടാവും നമ്മളുണ്ടാവും നമ്മൾ ഉണ്ടാവും സൺഡേ ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എറണാകുളത്ത് എത്ര മണി വരെ ഷോപ്പ് സെയിം ടൈം സെയിം ടൈപ്പ് തന്നെയാ അതിന്റെ കടയുടെ പേര് ഒന്നുകൂടി പറയാം കെഞ്ചി അപ്പൊ ഈ രണ്ട് ഷോപ്പിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പർ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പിന്നെ കോഴിക്കോടാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെയാണ് ബസ് ഇറങ്ങുക അല്ലെങ്കിൽ വണ്ടിയായിട്ട് വരാം ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ എറണാകുളത്താണെങ്കിലും നമുക്ക് പാർക്കിംഗ് സൗ സൗകര്യമൊക്കെ ഉണ്ടാവും ആ സിലോണ്ട ആ സിലോണ്ട അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ കടയുടെ ബാക്ക് സൈഡിലായിട്ടും ഉണ്ട് അപ്പം അങ്ങോട്ട് പോകുന്നവർക്ക് അങ്ങനെ പോവുക ഒക്കെ സെയിം തന്നെയാണ് മെറ്റീരിയൽ വൈസ് ക്വാളിറ്റി വൈസ് ഇൻ ഹൗസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ മുംബൈയിലാണ് ഇനി പ്രൊഡക്ഷൻ കാണുമ്പോൾ അപ്പൊ ഞാൻ വരുന്നുണ്ട് അത് ആ ക്ലിപ്പ് ആഡ് ചെയ്യണം എനിക്ക് അതിന് വേണ്ടിട്ട് അപ്പൊ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം താങ്ക് യു സോ മച്ച് വെൽക്കം